സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന വാർത്ത ഷെയർ ചെയ്തെന്ന കുറ്റം കാണിച്ചാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ പ്രേമാനന്ദ് തെക്കുംകരയെ സസ്പെൻഡ് ചെയ്തത്. വാർത്തകൾ ലൈക്ക് ചെയ്തതാണ് കെ കെ ചന്ദ്രപ്രസാദിന്റെ സസ്പെൻഷന് കാരണം. ഇതേ കുറ്റത്തിനാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ ആർ സുഗുവിനെതിരെ നടപടി. മുഴുവൻ സർക്കാർ വകുപ്പുകളിലെയും ഭൂരിഭാഗം ജീവനക്കാർക്കും ഫേസ്ബുക്ക് അക്കൗണ്ടുകളും പരസ്പര കൂട്ടായ്മയുമുണ്ട്. ഇവരുടെ സ്വാഭാവിക പ്രതികരണങ്ങളെപ്പോലും കുറ്റകരമായി കാണുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് സംഘടനകളുടെ അഭിപ്രായം. തങ്ങളെ ആരും വിമർശിച്ചുകൂടാ, തങ്ങൾ എല്ലാ വിമർശനങ്ങൾക്കും അതീതരാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ, അല്ലെങ്കിൽ വിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് ജനാധിപത്യ അഭിപ്രായങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്നത് പോലെ അടിച്ചമർത്തൽ സമീപനങ്ങൾ സ്വീകരിക്കുന്നത്. സർക്കാർ നടപടിക്കെതിരെ സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. ഏറ്റവും പുതിയ കാലത്ത് സോഷ്യൽ നെറ്റ്വർക്കൊക്കെ വളരെ സജീവമായ ഒരു കാലത്ത് ജനങ്ങൾ എല്ലാ കാര്യത്തിലും നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥനായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന, അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തോട് ഇഷ്ടം തുല്യം ചാർത്തുന്ന ഒരാളെ എടുത്തു കളയുന്നതൊക്കെ ചിലപ്പോൾ സർവീസ് നിയമപ്രകാരം ചിലപ്പോൾ സന്തോഷമായിരിക്കാം. പക്ഷേ അത് ഒരിക്കലും പൊതുജനം അംഗീകരിക്കുകയോ ലോകം അംഗീകരിക്കുകയോ ചെയ്യുകയില്ല. ഇന്ത്യ വിഷൻ, തൃശ്ശൂർ.